നമസ്കാരം മകളുടെ വിവാഹ ആവശ്യത്തിനായി കരുവന്നൂർ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിയാൽ ജപ്തി നോട്ടീസിനെ തുടർന്ന് ജീവനൊടുക്കി ആലപ്പാടൻ ജോസ് അറുപത് വയസ്സാണ് ആത്മഹത്യ ചെയ്തത് കൽപ്പണിക്കാരനായിരുന്ന ജോസ് മകളുടെ വിവാഹ ആവശ്യത്തിനായി നാലു ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരുന്നു കഴിഞ്ഞ ദിവസം ജോസിന്റെ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിരുന്നു ഉടൻ പണം തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് ബാങ്ക് ജീവനക്കാർ ഭീഷണി ഉയർത്തുന്നത് എന്നാൽ കോവിഡ് കാലമായതോടെ ജോസിന്റെ ജോലി നഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ വായ്പയുടെ തിരിച്ചടവ് പല പ്രാവശ്യം മുടങ്ങിയിരുന്നു തുടർന്നായിരുന്നു ജപ്തി നോട്ടീസും ജോസിന്റെ ആത്മഹത്യയും അതേസമയം സംഭവത്തിൽ വലിയ വിമർശനമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത് കോടികൾ തട്ടിയെടുത്തവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു മകളുടെ വിവാഹം നടത്താൻ വായ്പ എടുത്തവർ മണ്ണിൽ കിടക്കുന്നു എന്നുമാണ് വിമർശനം ഉയരുന്നത് ബ്ലേഡ് കമ്പനികളുടെ തട്ടിപ്പിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക കുംഭകോണം അത് സഹകരണ ബാങ്കിന്റെ മറവിൽ അതാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് സി പി എം നിയന്ത്രിക്കുന്ന ബാങ്കിൽ നടന്ന സമാനതകളില്ലാത്ത തട്ടിപ്പ് വലിയ രാഷ്ട്രീയ വിവാദമായി ഉയർന്നു വന്നിരുന്നു നൂറു കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്ന പരാതി കിട്ടിയ കരുവന്നൂർ സഹകരണ ബാങ്കിൽ അഞ്ചു വർഷത്തിനിടയിൽ നടന്നത് മുന്നൂറ് കോടിയുടെ തിരിമറിയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ബാങ്കിനാവർഷം നാനൂറ്റി ഒന്ന് പോയിന്റ് ഏഴ് എട്ട് കോടിയുടെ നിക്ഷേപവും നാനൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് ഒന്ന് കോടിയുടെ വായ്പയുമുണ്ട് ആ വർഷത്തെ മാത്രം പ്രവർത്തന നഷ്ടം പതിമൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപയാണ് സഹകരണ സൊസൈറ്റി നിയമപ്രകാരം നിക്ഷേപങ്ങളുടെ എഴുപത് ശതമാനം വരെ മാത്രമേ വായ്പയായി അനുവദിക്കാവൂ എന്നിരിക്കെ ഈ ബാങ്ക് അതിനേക്കാൾ ഏറെ നൽകിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത് നിക്ഷേപ വായ്പാ അനുപാതം കാത്തുസൂക്ഷിക്കാതെ വ്യാപക ക്രമക്കേട് നടത്തിയതാണ് ബാങ്കിന്റെ നിലനിൽപ്പിനെ ബാധിച്ചത് ബാങ്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് മനസ്സിലാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം നിക്ഷേപകർ കോടി ഇവിടെ നിന്ന് പിൻവലിച്ചതോടെ ബാങ്കിന് പിടിച്ചുനിൽപ്പ് പ്രശ്നമായി അതോടെ ദൈനംദിന പ്രവർത്തനത്തിനുള്ള പണം കണ്ടെത്താനായി ബാങ്ക് പണിപ്പെട്ടു തുടങ്ങി ചെറുകിട നിക്ഷേപങ്ങൾ സമാഹരിക്കുകയും യഥാർത്ഥ ഇടപാടുകാരെ കൊണ്ട് നിർബന്ധപൂർവം വായ്പ തിരിച്ചടപ്പിക്കുകയും ചെയ്തു ഈടില്ലാതെയും ഒരു ഈടിന്മേൽ ഒന്നിലധികം വായ്പ നൽകിയുമാണ് തട്ടിപ്പ് നടത്തിയത് ബാങ്കിലെ ജീവനക്കാർക്ക് സാധാരണഗതിയിൽ സഹകരണ ബാങ്കുകളിൽ അംഗത്വം നൽകാറില്ലെങ്കിലും പ്രത്യേക ഉത്തരവിലൂടെ സി ക്ലാസ് അംഗത്വം നൽകി വായ്പ അനുവദിക്കുകയായിരുന്നു തട്ടിപ്പിനിരയായവരെ കണ്ട് മാധ്യമ പ്രവർത്തകർ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് ഗൾഫിൽ പന്ത്രണ്ട് വർഷം പ്രിന്റിംഗ് പ്രസിൽ അധ്വാനിച്ചു കിട്ടിയ പണം കൊണ്ടാണ് സായിലക്ഷ്മി എന്ന വീട്ടമ്മ ഇരിങ്ങാലക്കുടക്കടുത്ത് പതിമൂന്ന് പോയിന്റ് നാല് അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയത് നാട്ടിലേക്ക് മടങ്ങിയ വേളയിലാണ് വായ്പാ വാഗ്ദാനവുമായി കരവന്നൂർ സഹകരണ ബാങ്കിന്റെ കമ്മീഷൻ ഏജന്റ് അവരുടെ മുന്നിലേക്ക് എത്തിയത് ഇരിങ്ങാലക്കുടയിൽ സ്ഥലം പണയപ്പെടുത്തിയാൽ ഇരുപത് ലക്ഷം വരെ വായ്പ അനുവദിക്കാമെന്നും അതുപയോഗിച്ച് ഇതേ സ്ഥലത്ത് പ്രസ് തുടങ്ങാമെന്നുമായിരുന്നു വാഗ്ദാനം നാട്ടിൽ തിരികെ എത്തി ജോലിയൊന്നും ഇല്ലാതിരുന്നതിനാൽ സമ്മതിച്ചു കരുവന്നൂർ ബാങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്കുള്ള അപേക്ഷ നൽകി വായ്പ അനുവദിച്ചതായുള്ള ബാങ്കുകാരുടെ അറിയിപ്പ് കിട്ടിയതോടെ ആവശ്യപ്പെട്ട എല്ലാ രേഖകളിലും ഒപ്പിട്ട് കൊടുത്തു പരിശോധനയ്ക്കായി സ്ഥലത്തിന്റെ യഥാർത്ഥ പ്രമാണവും നൽകി രണ്ടു ദിവസത്തിനകം പണം അക്കൗണ്ടിൽ വരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ഒരാഴ്ചയായിട്ടും പണം എത്താതായപ്പോൾ ബാങ്കിലെത്തി അന്വേഷിച്ചു ഉടൻ വായ്പ പറഞ്ഞ് പലതവണ തിരിച്ചയച്ചു വായ്പ വേണ്ട പ്രമാണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണി തുടങ്ങിയതായി സായലക്ഷ്മി പറയുന്നു രണ്ടു വർഷത്തിനു ശേഷം വീട്ടിലേക്ക് ജപ്തി നോട്ടീസ് എത്തിയപ്പോഴാണ് സായലക്ഷ്മി ഞെട്ടിയത് മൂന്ന് കോടി വായ്പയ്ക്കടുത്താണ് തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പിന്നീട് നിയമജ്ഞരുടെ സഹായത്തോടെ കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് സായലക്ഷ്മിയുടെ സ്ഥലത്തിന്റെ ഈടുപയോഗിച്ച് ലക്ഷം വായ്പ എടുത്തത് വഞ്ചിച്ച കാര്യം അവർ തിരിച്ചറിയുന്നത് ഇതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സായി ലക്ഷ്മി കേസ് നടത്തിപ്പിന് നല്ല ചിലവുണ്ട് അതിനുള്ള പണം ഇപ്പോൾ പ്രതിസന്ധി ഏകമകന്റെ പഠനത്തെ വരെ വാദിച്ചതായും ഇവർ പറയുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ തന്നെ തട്ടിപ്പിന്റെ മറ്റൊരു ഇരകളിലൊന്നാണ് കിടപ്പാടം നഷ്ടപ്പെട്ട മകളുടെ വീട്ടിൽ അഭയം തേടേണ്ടി വന്ന പൗലോസ് കണ്ടം കൊളത്തി ബിസിനസ്സുകാരനായ പൗലോസിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ഏർപ്പെടുത്താമെന്ന വാഗ്ദാനവുമായാണ് ബാങ്കിന്റെ പ്രതിനിധികൾ സമീപിച്ചത് ഇതിനായി ഇരിങ്ങാലക്കുട നഗരത്തിലെ എൽ ഐ സി ഓഫീസിന് സമീപമുള്ള ഒന്നര കോടിയോളം വില വീട് ഈട് നൽകിയിരുന്നു ഓവർഡ്രാഫ്റ്റ് എടുത്ത തുക കൃത്യമായി മടക്കി അടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ജപ്തി നോട്ടീസ് എത്തിയത് ബാങ്കിൽ നിന്നെടുത്ത എഴുപത്തിയഞ്ചു ലക്ഷം പലിശ സഹിതം തിരിച്ചടയ്ക്കാനായിരുന്നു ആവശ്യം ബാങ്കിലെത്തി തിരക്കിയപ്പോഴാണ് ഭാര്യയുടെയും രണ്ട് മക്കളുടെയും പേരിൽ അൻപത് ലക്ഷം കൂടി വായ്പ ഓവർഡ്രാഫ്റ്റ് രേഖകൾ ഉപയോഗപ്പെടുത്തി ആരോ എടുത്തതായി അറിഞ്ഞത് ഇതിലുൾപ്പെട്ട ഒരു മകൾ ആറു വർഷമായി ഇന്ത്യയിലില്ലാത്ത ആളുമാണ് വായ്പയുടെ സ്റ്റേറ്റ്മെന്റ് പോലും തരാൻ ബാങ്ക് തയ്യാറല്ലാത്തതിനാൽ ഹൈക്കോടതിയിലെത്തിയാണ് ഇത് കിട്ടാനുള്ള അനുമതി പൗലോസ് നേടിയത് ഇതറിഞ്ഞതോടെ ബാങ്ക് ജപ്ത് നടപടികൾ ഊർജിതമാക്കി ബാങ്കിലെ ചിലർക്ക് വീടിന് നേരെ നോട്ടം വീട് വിറ്റ് കടം വീട്ടാനുള്ള പൗലോസിന്റെ നീക്കത്തിൽ അവർ തടയിട്ടു അതോടെ ജപ്തി എന്ന അപമാനത്തിൽ നിന്ന് കരകയറാൻ എൺപത് ലക്ഷത്തിന് വീട് വിറ്റു ബാങ്കിലെ കടം വീട്ടി ബാങ്കിൽ പലതവണയായി അടച്ചു തുകയും ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരം രൂപ എന്ന രീതിയിലുള്ള ഷെയർ പണവും വായ്പയിൽ വകവരുത്തിയതുമില്ല ബാങ്കിൽ പലതവണയായി അടച്ചു തുകയും ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരം രൂപ എന്ന രീതിയിലുള്ള ഷേർപ്പണവും വായ്പയിൽ വകയിരുത്തിയതുമില്ല വായ്പ തീർത്തതിന്റെ രേഖ ചോദിച്ചപ്പോൾ ഭീഷണിയും ഇപ്പോൾ മകളെ വിവാഹം കഴിച്ച വീട്ടിലാണ് പൗലോസും ഭാര്യയും ഭാര്യ ഇരിങ്ങാലകുള മുനിസിപ്പാലിറ്റിയിലെ മുൻ എൽ ഡി എഫ് കൗൺസിലറാണ് പക്ഷേ എന്നിട്ടും ഇത്തരമൊരു വിഷയത്തിൽ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടായില്ല ഇത്തരത്തിലുള്ള നിരവധി ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് സി നിയന്ത്രിക്കുന്ന ബാങ്കിലെ ഇടപാടുകാർക്ക് പറയാനുള്ളത് വെബ്ഡെസ്ക്